ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പത്തിരിയാണ് കൈപ്പത്തിരിയും കോഴിക്കറിയും കോഴിക്കറിൻ്റെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കൈപ്പത്തിരിയാണ് മെയിനായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കി നമുക്കൊന്ന് കാണണ്ടേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടിട്ട് വരിക അപ്പോൾ നമ്മുടെ കൈപ്പത്തിരിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ 3/4 കിലോ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പാക്കറ്റ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ വറുത്ത് പൊടിച്ച പൊടി എടുത്താലും കുഴപ്പമില്ല നല്ലതാണ് പിന്നെ ഒരു മൂടി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയിട്ട് പിന്നെ ഒരു പിടി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം കുറച്ച് ജീരകം നമുക്ക് ആവശ്യത്തിനെടുക്കാം ഉപ്പ് പിന്നെ ആവശ്യത്തിനെടുക്കാം അപ്പോൾ തേങ്ങയും ചെറിയുള്ളിയും ഒരു സ്പൂണ് ജീരകം ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സിയിലൊന്ന് ഒതുക്കി എടുക്കണം നല്ലപോലെ മൈ പോലെ ഒന്നും അരയണ്ട ഒന്ന് ഒതുക്കിയാൽ മാത്രം മതി അപ്പോൾ കറണ്ട് പോയി അപ്പോഴേക്കും എപ്പോഴും നമ്മൾ ഇതിലിട്ടിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത് നമുക്ക് നോമ്പ് തുറക്കാൻ സമയമല്ലേ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിലൊന്ന് ഇട്ടിട്ടൊന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചതച്ച റെഡി ആയിട്ടുണ്ട് ഇത്രയും ചതച്ചാൽ മതി അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മാവ് വാട്ടാനുള്ള വെള്ളം വെക്കാൻ പോവുകയാണ് നമ്മൾ മാവ് ഫസ്റ്റ് അളന്നിട്ട് വേണം വെള്ളം എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ 3/4 കിലോ മാവ് പറയുമ്പോൾ ഇതിലൊരു 1.5 പാത്രം മാവാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ 1.5 പാത്രം വെള്ളം ഒഴിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ചിരിക്കുകയാണ് അപ്പോൾ അത്രയും ഒഴിച്ചാൽ മതി പിന്നെ നിങ്ങൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം മാറ്റിയിട്ട് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ വെള്ളം കൃത്യമായിട്ട് അറിയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് അപ്പോൾ ഇതൊന്ന് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടി കൊട്ടാൻ പോവുകയാണ് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടി ഒന്ന് കൊട്ടി ഇളക്കിയെടുക്കാം വാട്ടിയെടുക്കാം സോറി മാവൊക്കെ ഇവിടെ വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഇളം ചൂട്ടോടെ തന്നെ കുഴച്ചെടുക്കണം ഇത് ഒരുപാട് ചൂടാറാൻ പറ്റില്ല അപ്പോൾ ഇതങ്ങോട്ട് നമുക്ക് ഈ ഇതിൽ തന്നെ അങ്ങോട്ട് കൊട്ടിയിട്ട് നല്ലപോലെ അങ്ങോട്ട് കയ്യിൽ വെള്ളം തൊട്ട് തൊട്ടിട്ട് അങ്ങോട്ട് നല്ല കുഴച്ചെടുക്കുക നമ്മുടെ മാവ് ഇവിടെ നന്നായി കുഴച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം പരത്തി നമ്മൾ ഒരു അതിനുള്ള ഒരു അളവ് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് എടുക്കാം എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിയൊന്നും നമ്മൾ ആക്കിയിട്ടില്ല കേട്ടോ ഒരു ചെറിയൊരു ലെവലിലാണ് ആക്കിയിരിക്കുന്നത് ഒരുപാട് കട്ടിയായാൽ അത് വെന്ത് കിട്ടാൻ പാടാണ് അതുകൊണ്ട് ഇപ്പം എല്ലാം പരത്തിയിട്ടുണ്ട് ഇവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതിങ്ങനെ പൊങ്ങി വരും ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം പൊള്ളി വരുന്നില്ല ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കത് അങ്ങോട്ട് കോരിയെടുക്കാം അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം ഒരു സൈഡിക്ക് ഇങ്ങനെ ആക്കിയിട്ട് എണ്ണ കളഞ്ഞ ശേഷം ഒരു പാത്രത്തേക്ക് മാറ്റിയിടാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം അങ്ങോട്ട് പൊരിച്ചെടുക്കാം ഇതൊക്കെ കണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കൈപ്പത്തിരിയാണിത് അപ്പോൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ കറി പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ദിവസം വൈകി വേറെ ഒന്നും അല്ല എൻ്റെ മകളും പേരക്കുട്ടിയൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വൈകിയത് അവരിങ്ങനെ വന്നിരിക്കാറില്ല മകൾക്കൊത്തിരി സുഖമില്ലാതെ വന്ന് കുറച്ച് റെസ്റ്റ് ഇരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വേറെ എന്താണ് ഇതൊക്കെ തന്നെയാണ് ഇൻഷാ അള്ളാ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക
कोरोना कूड़कूड़ वाणी पड़े एल का कई असुख अत्र पेट मेरे पड़े एल सुख सोष जीवन पड़े तरटे या प्रार्थि अब नमक टेस्ट नोक पड़े समय वांगण चिकन चिकन कूड कईपत्र ना टेस्ट अटी एलिष्टन विचार इष्टा मरकें नाम सपोर्ट अब मरकेंटेल सब्सक्रैबावर सब्सक्रैब सपोर्ट इंशाल्लाह अड़ वीडियो का असलामु अलैकुम।